പൊതുജനങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഗതാഗത വകുപ്പ് ശ്രീ കെ ബി ഗണേഷ് കുമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അനുദിനം നഷ്ടത്തിലേക്ക് ഈ വകുപ്പ് കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ബസ്സിൻ്റെ ലഭ്യത, അവർക്ക് അവരുടെ കംഫോർട്ട്നെസ്, കൺവീനിയൻസ് ഇതൊക്കെ ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ പൊതുജനങ്ങൾ തീർച്ചയായും ഗതാഗത വകുപ്പിനെ ഇഷ്ടപ്പെടും. നമുക്ക് മാതൃകയാക്കാവുന്ന ബ്രിട്ടനിലെ ബസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അത്യാധുനിക ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ, റൂട്ടുകൾ കൃത്യമായി കാണിക്കുന്ന ഡിസ്പ്ലേകൾ ബസ്സിനകത്ത് തന്നെയുണ്ട്. അംഗപരിമിതർ, പ്രായമുള്ളവർ, കുട്ടികൾ, ഇവർക്കെല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രയോറിറ്റി സീറ്റുകൾ, എല്ലാത്തരം ജനങ്ങളെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടിക്കറ്റിംഗ് സിസ്റ്റം, ഇവയെല്ലാം നമുക്കും സ്വീകരിക്കാവുന്നതാണ്. എത്തിച്ചേരുന്ന ബസ്സുകളുടെ കൃത്യമായ സമയം പട്ടികയുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകളുള്ള ബസ് സ്റ്റോപ്പുകൾ, ഒരു സ്റ്റോപ്പിൽ തന്നെ വിവിധ റൂട്ടുകളിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് നിർത്താൻ വേണ്ടി വെവ്വേറെ സ്റ്റോപ്പുകൾ, യാത്രക്കാരുടെ ആവശ്യം അനുസരിച്ചുള്ള ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ്, കൃത്യമായ പ്ലാനിംഗ്, അതുപോലെ തന്നെ യാത്രക്കാരോട് നന്നായി പെരുമാറുന്ന ബസ് ഡ്രൈവർ. മറ്റൊരു പ്രത്യേകത, ഒരു ബസ്സിലും കണ്ടക്ടർമാർ ഇല്ല എന്നുള്ളതാണ്. യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻ കയറുന്നിടത്ത് തന്നെ ഉണ്ട്. സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗമാണ് ഈ സിസ്റ്റത്തിൻ്റെ കരുത്ത്. GPS പോലെയുള്ള സങ്കേതങ്ങളുടെ ഉപയോഗത്താൽ റിയൽ ടൈം ട്രാക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ശരിയായ സമയം ലഭ്യമാകുന്നതോടെ അവരുടെ യാത്രയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അകലുന്നു. പോകേണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് അവിടെ എങ്ങനെ എത്തിച്ചേരണമെന്ന് ഗൂഗിൾ മാപ്സ് അല്ലെങ്കിൽ ഐഫോണിലെ മാപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പരിചയപ്പെടാം. എനിക്ക് ലാസ്റ്റ് വീക്ക് BFS ഓഫീസിൽ പാസ്പോർട്ട് ലെറ്റർ ആവശ്യത്തിന് വേണ്ടി ബെർമിങ്ഹാമിൽ പോകണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: മാപ്പിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അഡ്രസ്സ് കൊടുക്കുക. കാറിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് 44 മിനിറ്റ് എടുക്കുള്ളൂ, നമുക്ക് ബസ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് റൂട്ട് മാപ്പ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 2 ബസ്സുകൾ കയറേണ്ടതുണ്ട്, X1 എന്ന ബസ്സും AT2 എന്ന ബസ്സും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 350 മീറ്റർ നടന്നാൽ ക്രോസ് ചീപ്പിംഗ് എന്ന സ്റ്റാൻഡിലെ BS5 എന്ന സ്റ്റോപ്പിൽ എത്താം. അവിടെ നിന്ന് 6:26 PM നാഷണൽ എക്സ്പ്രസിൻ്റെ X1 എന്ന ബസ് ബെർമിങ്ഹാമിലേക്ക് പോകുന്നുണ്ട്. മാപ്പിൽ കാണുന്നത് പോലെ തന്നെ 53 സ്റ്റോപ്പുകളുണ്ട്. 53 സ്റ്റോപ്പുകൾക്ക് ശേഷം മൂർ സ്റ്റേഷനിൽ ആദ്യത്തെ ബസ് ഇറങ്ങുന്നു. അവിടെ നിന്ന് 200 മീറ്റർ നടന്ന് നാഷണൽ എക്സ്പ്രസിൻ്റെ തന്നെ 82 എന്ന ബസ് കയറണം. 22 സ്റ്റോപ്പുകൾക്ക് ശേഷം റീജിയൻ സ്ട്രീറ്റ് എന്ന സ്റ്റോപ്പിൽ 2 ബസ്സിൽ നിന്ന് ഇറങ്ങണം. അവിടെ നിന്ന് 150 മീറ്റർ 3 മിനിറ്റ് കൊണ്ട് മാപ്പ് കാണിച്ചു തരുന്ന വഴി നടന്നാൽ എനിക്ക് എത്തേണ്ട BFS ഓഫീസിലെത്താം. കണ്ടക്ടർമാരില്ലാത്തതിനാൽ ഓരോ സീറ്റിൻ്റെ അടുത്തും യാത്രക്കാർക്ക് സ്വയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ബെല്ലുകളുണ്ട്. ഈ റെഡ് ബട്ടൺ ബെൽസാണ്. ഈ കാണുന്ന സ്ഥലത്ത് ന്യൂസ് പേപ്പറുകൾ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അതെടുക്കാവുന്നതാണ്. ബെർമിങ്ഹാം മെട്രോ റെയിൽ സർവീസിൻ്റെ ട്രെയിനാണ് ഈ റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ബസ്സുകൾ പോകുന്ന റോഡിൽ തന്നെ ട്രെയിനുകൾക്ക് പോകാൻ ആവശ്യമായ പാളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഒരു ടിക്കറ്റ് എടുത്താൽ തന്നെ ബസ്സിലും ട്രെയിനിലും മാറി മാറി കയറാൻ പറ്റുന്ന ടിക്കറ്റുകൾ ലഭ്യമാണ്. ഗ്രാമമായാലും നഗരമായാലും അതിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം ചെന്നെത്തുന്ന തരത്തിലാണ് ബസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും SRTC ധനാഗമ മാർഗങ്ങൾ കൂടുതലായി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ലീക്കേജുകൾ പരമാവധി കുറയ്ക്കുകയും ചെയ്താൽ നമുക്കും രക്ഷപ്പെടാം. അതിന് ഇത്തരം ആർജവമുള്ള മന്ത്രിയോടൊപ്പം ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രവർത്തിക്കണം. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.